ഇന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് മാർക്കറ്റിൽ പോകാന്ന് പറഞ്ഞ് പോകണ്ട. ഉച്ച സമയമാണ്, അപ്പൊ ഹസ്ബൻഡിന് ഉച്ചക്കാണ് ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് കുറച്ച് സമയം ഫ്രീ ആണ്. അപ്പോൾ ഒരു മണിയൊക്കെ ആയിപ്പോൾ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇപ്പോൾ എന്തായാലും ആലുവയിൽ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ സംഭവം ഉണ്ടായതിന് ശേഷം ഞങ്ങൾ ആലുവയിൽ പോയിട്ടില്ല കേട്ടോ. ആലുവയിൽ പോയിരുന്നു, പക്ഷേ മാർക്കറ്റിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോകാം, അവിടെ നിന്ന് എന്തെങ്കിലും പച്ചക്കറി അതൊക്കെ വാങ്ങിക്കാം പോവുകയും ചെയ്യാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് പിള്ളേരൊക്കെ സ്കൂളിൽ പോയൊക്കെയാണ്, അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഉച്ച സമയമായത് കാരണം നല്ല തിരക്ക് കുറവുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിലേക്ക് മാർക്കറ്റിൻ്റെ അകത്തൂടിയൊക്കെ വണ്ടി വരാനൊക്കെ നല്ല ബ്ലോക്കായിരിക്കും. അപ്പോൾ താ ഞങ്ങൾ ഇനിയിപ്പോൾ കാർ അവിടെ പുറത്ത് പാർക്ക് ചെയ്യാമെന്ന് കരുതി, എന്നിട്ട് ഇതിൽ അങ്ങ് നടന്നു പോകണം, അതിൻ്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ സീമാസിൻ്റെ അരികത്ത് തന്നെ, അവിടെ ഒരു ഞങ്ങൾ പതിവായി പോണ ടെക്സ്റ്റൈൽസ് ഉണ്ട് കേട്ടോ സീമാസ്. അപ്പോൾ അവിടെ അതിൻ്റെ സൈഡിലായിട്ട് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തു, എന്നിട്ട് ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇനി. അപ്പോൾ അവിടെ വഴി റോഡിൻ്റെ സൈഡിൽ തുടങ്ങി ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിളും ഇതൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. മാർക്കറ്റിൽ രാവിലെ തന്നെ ആയിരിക്കും കേട്ടോ കൂടുതലും തിരക്കൊക്കെ, പിന്നെ ഈവനിങ്ങിലൊക്കെയാണ്. ഈവനിങ്ങിലൊക്കെയാണ് ഞങ്ങൾ കൂടുതലും വരാറ്, രാവിലെ തന്നെ വരലും കുറവാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടുകൊണ്ട് വന്നിട്ട് പിന്നെ ഇതൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ, ഈ പിന്നെ ആദ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിറ്റൊക്കെ ആയിട്ട് പിന്നെ എല്ലായിടത്തും കറങ്ങി നടക്കണ്ടേ. അപ്പോൾ ഇവിടെ ഒരു ആളിവിടെ ഇങ്ങനെ കത്തികളും ഇതൊക്കെ വെച്ച് വിൽക്കണ്ടായിരുന്നു കേട്ടോ. അരിവാളിരിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ല അരിവാളായിരുന്നു, 280 രൂപ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾക്കതിൻ്റെ ഇപ്പോൾ ആവശ്യമില്ലല്ലോ, അത് കാരണം പിന്നെ ഞാനങ്ങ് പോയി. അപ്പോൾ ഇതുവഴി നേരെ അങ്ങോട്ട് പോകുമ്പോൾ ഉണക്കമീനും അതൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നീങ്ങി ഇവിടെ ഈ സൈഡിലൊക്കെ ആയിട്ട് പച്ചക്കറികളും സാധനങ്ങളൊക്കെയാണ്. അങ്ങോട്ട് നീങ്ങിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ട് പോയപ്പോഴുണ്ട് അവിടെ കുറേ കപ്പയൊക്കെ ഇട്ട് വിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1.5 കിലോ 50 രൂപ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കപ്പയും അവിടെ നിന്ന് വാങ്ങിച്ചു. കപ്പ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും വാങ്ങിക്കും. പക്ഷേ വീട്ടിൽ അങ്ങനെ അത്ര ഇഷ്ടമല്ല വേറെ ആർക്കും. പിന്നെ അതേ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഉണക്കമീനുള്ളത്. അവിടെ ഒരുപാട് പലതരത്തിലുള്ള മീനുകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഉണക്കമീൻ ഇവിടെ വാങ്ങിക്കൽ കുറവാണ്. പിന്നെ ഞാൻ നമ്മളത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചു പോകും കേട്ടോ, പലതരത്തിലുള്ളതുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെമ്മീനും വാങ്ങിച്ചു. ചെമ്മീൻ പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉള്ളിയും കൂട്ടി ചതച്ച് വെളിച്ചെണ്ണയിൽ മുരിച്ച് ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി സ്കൂളിൽ കൊണ്ടുപോകും, ചോറിൽ വെച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ, രണ്ട് സൈസ് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ ചെമ്മീനും വാങ്ങിച്ചു. ചെമ്മീൻ 100 ഗ്രാം 60 രൂപ, പിന്നെ ഒരു ചെമ്മീൻ ഉണ്ടായിരുന്നു ചെറിയ ചെമ്മീൻ, അത് 100 ഗ്രാം 40 രൂപ വരും. പിന്നെ അങ്ങനെ വാങ്ങിച്ചു. ഇപ്പം നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ സംഭവം നടന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നല്ല എല്ലായിടത്തും നല്ല വൃത്തി ഉണ്ടായിരുന്നു, വേസ്റ്റൊന്നും അങ്ങനെ കണ്ടില്ല. നല്ലൊരു ശാന്തമായ നല്ലൊരു ഇതായിരുന്നു കേട്ടോ അതിലെ പോകാൻ, നല്ല രസമായിരുന്നു അതിലെ പോകാൻ. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു ആ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ ആ സ്ഥലമാണ് ഈ വഴിയാണ് അതിലെ പോകണേന്ന് പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിലെ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ്റെ അടുത്ത് വഴി ചോദിച്ചതാണ് കേട്ടോ. നിങ്ങളൊക്കെ കണ്ടായിരുന്നോ? ഞങ്ങള് പോയപ്പോ കൊച്ചായിട്ട് പോയി. ഞങ്ങള് പോന്നപ്പോ ഇവിടെ എത്തിയപ്പോ ഒന്നും കൊച്ചില്ല, കൂടെ യൂണിയൻകാര് പോവുകയും ചെയ്തു. അല്ലെങ്കിൽ അവര് ചോദിച്ചാൽ അങ്ങോട്ട് പോയപ്പോ കൊച്ചായിട്ട് പോകുന്നടാ, ഈ വെള്ളത്തിൻ്റെ അടുത്ത് വന്നപ്പോ കൊച്ചിനെടുത്താൻ കൈ പിടിച്ചു. അതിവിടെ വച്ചായിരുന്നല്ലേ? ടിവിയില് കണ്ടായിരുന്നു. അന്ന് അതിനേരം ഫുള്ള് വെള്ളം കെട്ടി കിടപ്പുണ്ടായിരുന്നു. ക്യാമറയില് ഈ കണ്ടല്ലോ, ഇന്നലെ വൈകിട്ടായിട്ട് ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞു. കൊണ്ടുവന്നു തെളിവ് എടുത്തു പറഞ്ഞാൽ
ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെയാണ് അവൻ ആ കുട്ടീനെ കൊണ്ടുപോയത്. ഇപ്പോൾ ഞങ്ങളൊരു 1:30-2 ആ ഒരു ടൈമിനാണ് കേട്ടോ ഇപ്പോൾ പോണത്. ഇപ്പോൾ അന്ന് പറഞ്ഞത് 3 ശേഷം നമ്മുടെ അധികം ഉണ്ടാവില്ല എന്ന്. കടകളൊക്കെ ഒരു ഇതൊക്കെ ഇവിടെ ഉള്ളതൊക്കെ അടച്ചേക്കായിരുന്നു. പിന്നെ വെജിറ്റബിൾ കട ഇങ്ങനെ, പിന്നെ ആ മീനിൻ്റെ ഇത് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ സംഭവങ്ങളുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവരവിടെ ആ സൈഡിലല്ലേ. ഇങ്ങോട്ട് എന്ത് നടന്നിട്ടുണ്ടെങ്കിലും ഇതിലെ പോയാലും ഇതൊന്നും ആരും ശ്രദ്ധിക്കില്ല, കാണാനും പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ പോകുമ്പോൾ നമ്മൾ അങ്ങനെ ആരും ശ്രദ്ധിക്കുകയൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് കപ്പയും കുറച്ച് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ വഴിയൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ദാ വള്ളി കെട്ടിയിട്ടുണ്ടല്ലോ അവിടെ, അത് പോലീസ് ബാൻഡ് ചെയ്തേക്കാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടം വരെ വന്ന് നിന്ന് നോക്കി. പിന്നെ അങ്ങോട്ട് അതിൻ്റെ തൊട്ടടുത്ത് വരെ പോകാൻ മനസ്സ് വന്നില്ല. ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ നിന്ന് വീഡിയോ ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോന്നു. ഇപ്പോൾ ദാ അവിടെ കാണുന്ന പ്രേമം പാലം കാണാൻ പറ്റൂ കേട്ടോ. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പ്രേമം ഷൂട്ട് ചെയ്ത പാലമൊക്കെ അവിടെ കാണാൻ പറ്റും നമുക്ക്. ഇവിടെയൊക്കെ നിറയെ വേസ്റ്റ് എടുക്കുക, നമ്മൾ ടി വിയിലും ഇതൊക്കെ കണ്ടതാണല്ലോ. പിന്നെ ഇതൊക്കെ കുറേ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കൊച്ചിൻ്റെ കരച്ചിലൊക്കെ ഇവിടെ ഒന്നും ആരും കേട്ടില്ല. അത്ര ആളില്ലാത്ത ഒരു സ്ഥലം. ഇതാ കാണുന്നതാണ് കേട്ടോ പ്രേമം പാലം. അത് അപ്പുറ സൈഡ് പോകണം കാണണമെങ്കിൽ. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് പോരേട്ടോ. പോരുന്ന വഴിക്ക് ഇനി എന്തെങ്കിലും വെജിറ്റബിൾ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതി പോരാണ്. അപ്പോൾ ഇതുവഴി, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയ വഴിയല്ല, ഇതിലെ ഉള്ളിൽ കൂടി കയറിയാണ് പോകുന്നത്. അപ്പോൾ അവിടെ തക്കാളി നല്ല ക്യാപ്സിക്കോ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. തക്കാളിക്ക് 120 വില തന്നെയായിരുന്നു കേട്ടോ. തക്കാളി ഇവിടെ ഉണ്ടായിരുന്നു, അത് കാരണം പിന്നെ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ സവാള വാങ്ങിച്ചു, കുക്കുംബർ, സവാള, പിന്നെ ക്യാപ്സിക്കം, അതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് പച്ചക്കറികൾ ഇത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ പോകട്ടെ. പിന്നെ ഫിഷൊക്കെ രാവിലെ തന്നെയേ കാണുള്ളൂ, പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോരായിരുന്നു. ഇപ്പോൾ ആ കൊലയാളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കൊച്ചിനെ കൊന്നുകൊണ്ട് വരുന്ന വഴിക്ക് അവിടെ പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ മാർക്കറ്റിൽ. പൈപ്പിൽ കാലൊക്കെ കഴുകിയിട്ടാണ് അയാൾ തിരിച്ചു പോയത്, CCTVയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഗ്യാരേജ് സ്റ്റോപ്പിൽ നിന്നാണ് അവൻ അന്ന് ബസ്സിൽ കയറിയത്. ഒരു ലിമിറ്റഡ് ബസ്സിലാണ് കയറിയത്. സാധാരണ അവിടെ ആ ലിമിറ്റഡ് ബസ് അവിടെ നിർത്താത്തതാണ്, പക്ഷേ ആളുകൾ അധികം ഉള്ള കാരണം ആ ബസ് അവിടെ നിർത്തിയതാണ്. എന്നിട്ട് അയാളും കൊച്ചും കയറിയിരുന്നു ആ വണ്ടിയിൽ. എന്നിട്ട് കയറിയവർ മാർക്കറ്റിൽ അവിടെ ഇറങ്ങിയിരുന്നു. അപ്പോൾ ആ ബസ്സിൻ്റെ CCTVയിൽ നോക്കിയപ്പോൾ ബസ്സിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. പിന്നെ ആ ബസ്സിൽ എന്നിട്ട് പിന്നെ ആ ഡ്രൈവർക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ മാർക്കറ്റിൻ്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നെ വന്ന് അവർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവിടുത്തെ CCTV ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കാണായിരുന്നു അവൻ. എന്നിട്ട് കാല് കഴുകണതും പോണതും ഇതെല്ലാം അങ്ങനെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അവർ പറയുമായിരുന്നു. അപ്പോൾ ആ യൂണിയൻകാർ അവർ അത് ചോദിച്ചു കഴിഞ്ഞിട്ട് യൂണിയൻകാർ പോയിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളവിടെ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞതാണ്. കാരണം അല്ലെങ്കിൽ അവൻ തിരിച്ചു പോരുമ്പോൾ കൊച്ചു കയ്യിലില്ലല്ലോ എന്ന് അങ്ങോട്ട് പോയപ്പോൾ കണ്ട ആൾ ചോദിച്ചേനെ. പക്ഷേ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയേ ചെയ്തത്. കുറച്ച് സമയം കൂടി ആളവിടെ നിന്നിരുന്നെങ്കിൽ ചോദിച്ചേനെ. പിന്നെ ഈ പ്രതി കൊച്ചിനെ തലേ ദിവസം തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയെന്നും അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ കാണാതെ ഇപ്പം അമ്മ ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ അന്വേഷിച്ചപ്പോൾ കുട്ടീനെ കണ്ടില്ല. അപ്പോൾ പിന്നെ ചെറിയ കുട്ടീനെ എടുത്തുകൊണ്ട് ഓരോ സ്ഥലത്തൊക്കെ അന്വേഷിച്ച് നടക്കുകയും പിന്നെ അവർ സ്റ്റേഷനിൽ പരാതി നേരത്തെ കൊടുത്തിരുന്നു കേട്ടോ. 7 എന്നൊക്കെയാണ് നമ്മൾ ന്യൂസിൽ കേട്ടെങ്കിലും, പക്ഷേ അതിന് മുൻപ് കൊടുത്തിരുന്നു. അപ്പോൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഫോട്ടോ ഉണ്ടായില്ല, പിന്നെ ഫോട്ടോയ്ക്ക് വേണ്ടി വന്നു, അങ്ങനെയൊക്കെ കുറേ ലേറ്റായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 5 തന്നെ കുറച്ചുകൂടിയും ചൂടായിട്ടൊക്കെ കുട്ടിയുടെ അമ്മ വന്ന് അന്വേഷിച്ചപ്പോൾ തന്നെ പോലീസിനോട് പറഞ്ഞ് കുറച്ചുകൂടിയും ഇതായിട്ട് നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ പിടിക്കാമായിരുന്നു. അവൻ കൂടുതലിങ്ങനെ മദ്യമൊക്കെ കഴിക്കുന്നതിന് മുൻപ് അവനെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ, അല്ലെങ്കിൽ പിന്നെ CCTV ഒക്കെ നോക്കി അവന് മാർക്കറ്റ് പരിസരത്തു നിന്ന് തന്നെ പിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ. പക്ഷെ എല്ലാം ഒരേ സമയത്ത് വരുന്നത് വരുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പരമാവധി അവന് അതിനുള്ള ശിക്ഷ കൊടുക്കണം. അയാൾക്ക് പരമാവധി തൂക്കുകയറ് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.